ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ യാത്ര ദേ വെള്ളത്തിൽ കൂടാണ്. നല്ല മഴയല്ലേ എല്ലായിടത്തും, വെള്ളപ്പൊക്കമൊക്കെ ആയി തുടങ്ങി. ഇത് ഞങ്ങളൊരു തലയിൽ ഡെപ്പ കുടുങ്ങിയ ഡോഗിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള യാത്രക്കിടയിൽ പകർത്തിയതാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക, സപ്പോർട്ട് ചെയ്യുക. അതെ, അങ്ങനെ ഞങ്ങൾ ചെങ്ങന്നൂരെത്തി. ചെങ്ങന്നൂർ ഹാച്ചറിയുടെ അകത്താണ് ഡോഗ് ഉള്ളത്. കർശനമായ വളരെ നിയമങ്ങളുള്ള ഒരു സമയമാണ്, കാരണം പക്ഷിപ്പനിയൊക്കെ പടർന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് വളരെ സ്ട്രിക്റ്റായിട്ട് അവിടെ പ്രവേശനങ്ങളൊക്കെ നിരോധിച്ചിരിക്കുന്ന സമയമാണ്. എന്നാലും ഞങ്ങൾ സ്പെഷ്യൽ പെർമിഷൻ മേടിച്ചിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. എന്നാലും ഞങ്ങളുടെ വണ്ടി അകത്തോട്ടൊന്നും വിടില്ല. നിങ്ങൾക്കിനിയൊക്കെ അവരെ കാഴ്ചയിൽ കാണാം. ഞങ്ങളെ സാനിറ്റൈസ് ചെയ്തതിന് ശേഷം മാത്രം ഞങ്ങളെ അകത്തോട്ട് വിടുന്ന കാഴ്ചയൊക്കെ കാണാം. അതെ, ഞങ്ങളുടെ വാഹനമൊക്കെ മരുന്നടിക്കുകയാണ്. വാഹനം അകത്ത് കയറ്റുന്നില്ലെങ്കിൽ പോലും അന്നേരം തന്നെ വാഹനത്തിൽ വന്ന മരുന്നൊക്കെ അടിച്ചു. ഇത് ഞങ്ങളുടെ നെറ്റ് പുറത്തെടുക്കാൻ പറഞ്ഞു. ആ നെറ്റും മരുന്നടിച്ച ശേഷം മാത്രമാണ് ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ ഞങ്ങൾ ഈ വല മാത്രമായിട്ടാണ് ഞങ്ങൾ അകത്തേക്ക് കയറുന്നത്. ഭയങ്കര സുരക്ഷയൊക്കെയാണ്. നമ്മളിപ്പോൾ അകത്തോട്ട് കയറണമെങ്കിൽ എന്താ ഇതിൽ കാലൊക്കെ ചവിട്ടിട്ടാണ്, പൊട്ടാസ്യം പെർമാംഗനേറ്റോ അങ്ങനെ എന്തോ സംഭവം തോന്നുന്നു. കളറൊക്കെ കണ്ടിട്ട് ഇതിൽ ചവിട്ടിയിട്ട് അകത്തോട്ട് കയറുള്ളൂ. വണ്ടിയൊന്നും അവരകത്തോട്ട് കടത്തി വിടത്തില്ല, അതുകൊണ്ട് നമ്മുടെ വണ്ടി അവിടത്തേക്കുമാണ്. എന്നിട്ട് വേണം അകത്ത് കയറാൻ. അകത്താണ് നമ്മുടെ ഡോഗ് ഉള്ളത്. അടുത്ത് വരും അതോ ഓടിപ്പോ അത് വൈകുന്നേരമായതുകൊണ്ട് അവിടുത്തെ ജോലിക്കാരൊക്കെ പഞ്ച് ചെയ്ത ശേഷം അവർ തിരിച്ചു പോകുന്ന സമയമാണ്. അങ്ങ് ദൂരെ കാണുന്ന ചേച്ചിയാണ് നമ്മളെ വിളിച്ച് പറഞ്ഞത്. അതാ ദൂരെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഞാൻ നടന്ന് നടന്ന് ചേച്ചിയുടെ അടുത്തേക്ക് എത്തുവാണ്. ഞങ്ങൾ നോക്കിയോ, പക്ഷേ അങ്ങനെ കുറച്ചു നേരത്തെ തെരച്ചിലിനൊടുവിൽ ദാ ആ ഡോഗിനെ ഞങ്ങൾ അങ്ങ് ദൂരെ അവിടെ കണ്ടു. അപ്പോൾ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെല്ലാവരും കൂടെ അതിൻ്റെ അടുത്തേക്ക് പോകരുത്. പോയി കഴിഞ്ഞാൽ അത് ഓടിപ്പോവും, പിന്നെ പിടിക്കാൻ ഭയങ്കര പാടാണ്. പൊതുവേ ഇങ്ങനെയുള്ള തലയിൽ ഡെപ്പ് കയറി ഒരു സ്ഥലത്ത് കിടക്കുവാണെങ്കിൽ നമ്മൾ അവരുടെ മുമ്പിലൂടെ അവരെ പിടിക്കാനായിട്ട് പോകരുത്, അവരുടെ പിന്നാലെയാണ് നമ്മൾ പോവേണ്ടത്. അപ്പോൾ അങ്ങനെ തല അങ്ങോട്ട് വെച്ച് കിടക്കുന്നത് കാരണം ഞാൻ പതുക്കെ ഇവിടുന്ന് പുറകെ അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷെ അവൻ്റെ വ്യൂ പെട്ടെന്ന് കാണാത്ത രീതിയിലാണ് ഞാൻ നടന്നു പോകുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നേരെ അവൻ്റെ അടുത്തേക്ക് പോകാതെ പതുക്കെയാണ് പോകുന്നത്, ശബ്ദം ഉണ്ടാക്കാതെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഒരു പക്ഷേ ആ ഡോഗ് അവിടുന്ന് എഴുന്നേറ്റാൽ അവിടുന്ന് ഓടിക്കാനായിട്ട് ഒരാളെ ഞാൻ അപ്പുറത്ത് അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൻ എങ്ങോട്ട് ഓടിയാലും അവൻ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ അവൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വളരെ കൂളായിട്ട് പോകാം. പക്ഷെ അവൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ല ഇതാണ് അങ്ങനെ പിടിച്ചു. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമയത്ത് അവ താഴെ ഒരു കുഴി ഉള്ളത് കൊണ്ട് അവന് ആ കുഴിക്കകത്ത് വീഴാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വല പൊക്കി അങ്ങ് എടുത്ത് ഇപ്പുറത്തെത്തിയിട്ടത്. എന്തായാലും അനായാസം നമുക്ക് അവനെ പിടിക്കാനായിട്ട് സാധിച്ചു. അത് തന്നെ വലിയൊരു കാര്യം. അങ്ങനെ ഞങ്ങൾ അഞ്ച് പേര് ചേർന്ന് ദാ അവനെ വലയിൽ കുടുക്കി. ഇനി അവനെ വലയിൽ നിന്ന് ഊരി വിടുന്ന നിമിഷങ്ങളാണ്. Thank you.
ചേട്ടൻ.